ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടക്കി വാണ്ടിരുന്ന കാലം. നമ്മുടെ വിലപ്പെട്ട പലതും നിർബാധം അവർ കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ലവലേശമില്ലാതിരുന്ന നമ്മുടെ നാട്ടിൽ കൊള്ള നടത്താൻ വേണ്ടി മാത്രം അവർ റെയിൽവേയും റോഡുകളും പാലങ്ങളും തോട്ടങ്ങളും ഫാക്ടറികളും സ്ഥാപിച്ചു. ഇന്ത്യ ഒട്ടാകെയും അതിൻ്റെ ശേഷിപ്പുകൾ ഇന്നുണ്ട്. കേരളത്തിലെ കിഴക്കൻ ജില്ലയിൽ അത് കൂടുതലായി കാണാം. അതിലൊന്നാണ് ഇന്ന് ചരിത്രത്തിൻ്റെ രണ്ട് കരകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന പുനലൂർ തൂക്കുപാലം. ഒരു നൂറ്റാണ്ട് കടന്നുപോയിട്ടും ചരിത്രത്തെ ബന്ധിപ്പിച്ച് നിൽക്കുന്ന പുനലൂർ തൂക്കുപാലം ജില്ലയിലെത്തുന്ന സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പുനലൂർ എന്ന് പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് നിർമ്മിച്ച തൂക്കുപാലമാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കേ കവാടമാണ് പുനലൂർ എന്ന പട്ടണം. സഹ്യന്റെ പ്രവേശന നഗരമായും ഇതിനെ വിശേഷിപ്പിക്കാം. കല്ലിടയാറിന് കുറുകെ കൊല്ലത്തെയും ചെങ്കോട്ടയും തമ്മിൽ റോഡ് മാർഗം ബന്ധിപ്പിക്കുന്നതിന് നിർമ്മിച്ച പാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് പുനലൂരിൽ തൂക്കുപാലത്തിനുള്ള ആവശ്യവും ആശയവും ഉടലെടുക്കുന്നത്. പുനലൂരിന്റെ നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന കല്ലടയാറിന് കുറുകെ ഒരു പാലം നിർമ്മിക്കാൻ അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ചു. ദിവസവും 200-ൽ അധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. 400 അടി നീളവും ആർച്ചുകൾക്കിടയിൽ 200 അടിയും ആർച്ചുകൾക്ക് ഇരുവശവും 100 അടി ഇതിനുള്ളത്. അക്കാലത്ത് 3 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ്. 1872 പാലം പണി ആരംഭിച്ച് 1877 പണി പൂർത്തിയാക്കി. അതിന് 3 വർഷങ്ങൾക്ക് ശേഷം 1880 പാലം പൊതുജന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഇത്. കല്ലടയാറിന്റെ ഇരകരകളിലുമായി വളർന്നു വന്ന പുനലൂർ പട്ടണത്തിന്റെ ചരിത്ര നാൾവഴികളിൽ സുപ്രധാന പങ്കുവഹിച്ച തൂക്കുപാലത്തിന്റെ നിർമ്മാണം തമിഴ്നാടുമായുള്ള വാണിജ്യ വ്യാപാര ബന്ധം ത്വരിതപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായകമായി. ശാന്തമായി ഒഴുകുന്നതായി തോന്നിപ്പിക്കുമെങ്കിലും പൊതുവെ നീരൊഴുക്കും അടിയൊഴുക്കും വളരെ കൂടുതലുള്ള നദിയാണ് കല്ലടയാർ. അതിനാൽ തൂണുകളിൽ കെട്ടിപ്പടുക്കുന്ന സാധാരണ പാലം ഇവിടെ പ്രായോഗികമല്ല എന്ന് നിരവധി പരിശ്രമങ്ങളിലൂടെ ബോധ്യമാവുകയും അതുവഴി തൂക്കുപാലമെന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പാലമുള്ളത്. ഇരുകരകളിലുമുള്ള കമാനാകൃതിയിലുള്ള തൂണുകളാണ് ഈ ചങ്ങലകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ ചങ്ങലകൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകൾക്കുള്ളിലായിട്ടാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. മധ്യഭാഗത്തെ കരഭാഗവും ഇതുപോലെ തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. തൂക്കുപാലത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരുന്നു പാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചങ്ങലകൾ മുറുകി ഒരു ചലനമുണ്ടാകുമായിരുന്നത്. ഇത് പാലത്തിൽ വനപ്രദേശമായിരുന്ന മറുകരയിൽ നിന്നും വന്യമൃഗങ്ങൾ കയറിയാൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു അത്രേ. ചങ്ങലയിൽ തൂക്കിയിട്ടിരുന്ന ഇരുമ്പ് ചട്ടക്കൂടിലുറപ്പിച്ച തടിപ്പാളങ്ങൾ കൊണ്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു വാഹന ഗതാഗതം ഉൾപ്പെടെ സാധ്യമാകുന്നത് എന്നത് കൗതുകകരം തന്നെയാണ്. കാളവണ്ടികൾക്കും കുതിരവണ്ടികൾക്കും ശേഷം മോട്ടോർ വാഹനങ്ങളും ഈ പാലത്തിലൂടെ ഗതാഗതം നടത്തിയിട്ടുണ്ട്. ഈ തൂക്കുപാലത്തിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്ത പലരും ഇന്ന് നമുക്കിടയിലുണ്ട്. ഒരു സമയം ഒരു വാഹനം മാത്രമേ കടത്തിവിടുമായിരുന്നുള്ളൂ. വാഹനം കടക്കുമ്പോൾ പാലം പൂർണ്ണമായും ചങ്ങലയിൽ ചാഞ്ചാടുകയും മറുഭാഗം അല്പം ഉയരുകയും ചെയ്യുമായിരുന്നു. വാഹനം പാലത്തിന്റെ മധ്യഭാഗം കഴിയുമ്പോഴാണ് ആ ഭാഗം താഴുന്നത്. 20 അടിയോളം വീതിയും 400 അടിയോളം നീളവുമുള്ള തൂക്കുപാലത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവട സംഘങ്ങൾ നിരവധി വന്നുപോയി. മിക്കവരും തിരികെ പോകാതെ പുനലൂരും പരിസര പ്രദേശങ്ങളിലും തമ്പടിക്കുകയും നിലവിലുണ്ടായിരുന്ന തമിഴ് ചുവയുള്ള സംസ്കാരം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു. പിന്നീട് സമാന്തരമായി തൊട്ടടുത്ത് തന്നെ പുതിയ പാലം വന്നതുകൊണ്ട് ഗതാഗതം മുഴുവൻ ആ പാലത്തിലേക്ക് മാറി. നിർമ്മാണം പൂർത്തിയായെങ്കിലും ജനങ്ങൾക്ക് പാലത്തിന്റെ ഉറപ്പിലും ശക്തിയിലും വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല അത്രേ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിശ്വാസത്തോടെ പാലത്തിന്റെ മുകളിലൂടെ നടന്നിരുന്നത്. ആളുകളെ താൻ നിർമ്മിച്ച പാലത്തിന്റെ ശക്തി തെളിയിക്കാൻ ഹെൻറി ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കുടുംബവും ഒന്നിച്ച് പാലത്തിനടിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തുകയും അതേസമയം പാലത്തിന് മുകളിലൂടെ 6 ആനകളെ ഒരുമിച്ച് നടത്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മാത്രമാണ് ആളുകൾ ആ പാലത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചതും പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയതും അത്രേ. 1970 ഗതാഗതം നിലച്ച ശേഷം കാലങ്ങൾ പിന്നിട്ടപ്പോൾ വാട്ടർ അതോറിറ്റി ഇരുകരകളെയും ബന്ധിപ്പിക്കാൻ പാലത്തിലൂടെ സ്ഥാപിച്ച കൂറ്റൻ ജലനിർഗമന കുഴലുകൾ പൊട്ടിയൊലിച്ച് ക്ലോറിൻ കലർന്ന ജലം വർഷങ്ങളായി ഒഴുകി. തടിക്കും തട്ടിനും കൂറ്റൻ ചങ്ങലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു.
തടിത്തട്ടിൽ ഇരുമ്പ് പട്ട പഠിപ്പിച്ച് കൂറ്റൻ ഇരുമ്പാണികളെ ഇറക്കി ബലപ്പെടുത്തിയത് തുരുമ്പെടുത്ത് നാശോന്മുഖമായി. കരിങ്കൽ തൂണുകളിലെ വിടവുകളിൽ ആൽമരങ്ങൾ വളർന്ന് പന്തലിച്ചു. രാത്രികാലങ്ങളിൽ പാലത്തിന്റെ ഇരുണ്ട കോണുകളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ അരങ്ങേറി. നാട്ടിലുള്ള സർവ്വ പരസ്യബോർഡുകളും തൂക്കുപാലത്തിന്റെ കൈവരികളിൽ തൂങ്ങിയാടി. പാലത്തിന്റെ ചങ്ങലകൾ ഉറപ്പിച്ചിരുന്ന കിണറുകൾ പുനലൂരിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. അങ്ങനെ ആരാലും അവഗണിക്കപ്പെട്ട തൂക്കുപാലത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ പുനലൂരിലെ ഒരു വിഭാഗം ജനങ്ങൾ മുന്നോട്ട് വന്നു. അവരുടെ നിരന്തര ഇടപെടലുകൾക്കും നിരവധി നിവേദനങ്ങൾക്കുമൊക്കെ ഒടുവിൽ വിസ്മൃതിയിലേക്ക് കൂപ്പുകുത്തേണ്ടിയിരുന്ന ഈ ചരിത്ര നിർമ്മിതിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് പിന്നീട് നാം കണ്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1990 പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഈ പാലം ഏറ്റെടുത്തു. പുരാവസ്തു വകുപ്പ് പാലത്തിന്റെ ഉടമസ്ഥത ഏറ്റെടുത്തതോടുകൂടി പാലത്തിന്റെ നടുവിലൂടെ ഉണ്ടായിരുന്ന ജലവിതരണ കുഴൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നവീകരണവും ശക്തിപ്പെടുത്തലും ഒക്കെ നടത്തിയത്. തൂക്കുപാലം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്മാരകമാണെന്ന ബോധം തദ്ദേശവാസികളിൽ സൃഷ്ടിക്കാനിടയാകുകയും കാൽനടക്കാർക്ക് കൂടുതൽ സുരക്ഷിതമായി പാലം മുറിച്ചു കടക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. രണ്ട് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും പുനലൂർ തൂക്കുപാലം സജീവമായി. കല്ലടയാറിന് കുറുകെയുള്ള ഈ ചരിത്ര സ്മാരകം 1.35 കോടി രൂപ മുടക്കി നവീകരിച്ചു. പുനരുദ്ധാരണത്തിന് ശേഷം തുറന്നുകൊടുത്ത തൂക്കുപാലം സന്ദർശകരാൽ നിറഞ്ഞു കവിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ആഘോഷം ഏറെ നാൾ നീണ്ടു നിന്നില്ല. 2000 കൊറോണ ഏൽപ്പിച്ച നിശ്ചലതയിൽ പാലത്തിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു. വീണ്ടും പാലം അറ്റകുറ്റപ്പണികളില്ലാതെ നശിക്കാൻ തുടങ്ങി. വീണ്ടും നവീകരിച്ച പാലം 2023 May 10 തുറന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ പാലം നവീകരിച്ചത്. പുരാവസ്തു വകുപ്പ് 26.88 ലക്ഷം രൂപ ചെലവാക്കിയിട്ടായിരുന്നു അറ്റകുറ്റപ്പണി. സംരക്ഷണ പ്രവൃത്തി ആരംഭിച്ചതു മുതൽ പാലത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇന്ന് സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് പുനലൂർ തൂക്കുപാലം കാണുവാനെത്തുന്നത്. നമ്മുടെ നാട്ടിലെ വിശേഷ ദിവസങ്ങളിൽ അണിഞ്ഞൊരുങ്ങുന്ന തൂക്കുപാലം ഇക്കുറി ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന പുനലൂർ ഓണം ഫെസ്റ്റിന് വീണ്ടും അണിഞ്ഞൊരുങ്ങുകയാണ്. ആ കാഴ്ചകളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് അലോട്ട്.